നമസ്കാരം. കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് നേരെ ജൈവായുധം പ്രയോഗിച്ചെന്ന വിവാദ പരാമർശം നടത്തിയ ഐഷ സുൽത്താനയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്ത രാജ്യദ്രോഹ കേസിൽ അവർ സഹകരിക്കുന്നില്ല എന്ന് പോലീസ്. കേസെടുത്ത ശേഷം ഐഷ തന്റെ മൊബൈലിൽ നിന്ന് മെസ്സേജുകളും ചാറ്റുകളും ഡിലീറ്റ് ചെയ്തെന്നും ലക്ഷദ്വീപ് പോലീസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. രാജ്യദ്രോഹ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഐഷ നൽകിയ ഹർജിയിലാണ് വിശദീകരണം. ചാനൽ ചർച്ചയിലാണ് ഐഷ വിവാദ പരാമർശം നടത്തിയത്. ചർച്ചയ്ക്കിടെ അവർ ഫോണിൽ നോക്കി വായിക്കുന്നുണ്ട്. മറ്റാരുമായോ ആശയവിനിമയം നടത്തിയാണ് അവർ ചാനലിൽ സംസാരിച്ചതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഐഷ സുൽത്താനയുടെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും ഇത്തരം രേഖകൾ ഇവർ കൈമാറുന്നില്ല എന്നും പോലീസ് പറഞ്ഞു. കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് നേരെ കോവിഡ് എന്ന മഹാവ്യാധിയെ ജൈവായുധമായി പ്രയോഗിച്ചെന്നാണ് ഐഷ ആരോപിച്ചത്. കേന്ദ്ര സർക്കാരിനെതിരെ ജനങ്ങളിൽ വിദ്വേഷവും വെറുപ്പും ജനിപ്പിക്കാൻ മതിയായതും ജനങ്ങളെ ആക്രമണത്തിലേക്ക് നയിക്കാൻ പോരുന്നതുമായ പരാമർശമാണിത്. ആ നിലയ്ക്ക് ഐഷയ്ക്കെതിരെ രാജ്യദ്രോഹ കേസ് നിലനിൽക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പോലീസിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. കേസ് റദ്ദാക്കണമെന്ന ഹർജിയിൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ഇടക്കാലാവശ്യം ഐഷ ഉന്നയിച്ചിരുന്നുവെങ്കിലും കോടതി അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഫേസ്ബുക്കിലും മറ്റുമുള്ള സമൂഹ മാധ്യമങ്ങളിലും ഇവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ പോലീസ് പ്രത്യേകം പരിശോധിച്ചു വരികയാണ്. ഐഷയുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ മുഴുവൻ രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിക്കുകയും ചെയ്തു. ഇതുകൂടാതെയാണ് ഇവരുടെ ബന്ധുക്കളുടെയും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചത്. സമരവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ രാജ്യത്തെ പൊതുവിഷയങ്ങളോട് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ നയങ്ങളോട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ പ്രകോപനപരമായി പരാമർശങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിച്ചതായാണ് വിവരം. തനിക്ക് രാഷ്ട്രീയമില്ല എന്ന് ഐഷ സുൽത്താന ആവർത്തിക്കുമ്പോഴും ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച മുഴുവൻ രേഖകളും പോലീസ് പലതവണകളായി പരിശോധിച്ചിരുന്നു. സമീപകാലത്തെ പണമിടപാടുകളും പരിശോധിച്ചതിൽ ഉൾപ്പെടുന്നു. പോലീസ് അന്വേഷിച്ച കാര്യങ്ങൾക്കെല്ലാം താൻ കൃത്യമായി മറുപടി നൽകിയെന്നാണ് ഐഷയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യൽ ആശങ്കപ്പെടുത്തുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്.